ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും പ്രതീക്ഷ തെറ്റിക്കാതെ പെരുവനം കുട്ടൻമാരാരും സംഘവും. കുഞ്ഞിലഞ്ഞയെ നാദപെരുവനമാക്കിയാണ് കുട്ടൻമാരാരും ടീം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിക്കൽ സിംഫണിക്ക് ഓർക്കസ്ട്രയൊരുക്കിയത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി മേളം തുടങ്ങേണ്ട സമയത്തും പ്രമാണിയെത്താത്തത് മേളപ്രേമികൾക്ക് അല്പം ആശങ്ക സമ്മാനിച്ചെങ്കിലും ലേറ്റായാലും ലേറ്റസ്റ്റായി വരുവേനെന്ന രജനി ഡയലോഗിന് സമാനമായിരുന്നു ആ വരവ്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മന്ത്രി വി എസ് സുനിൽകുമാറിനൊപ്പം കുട്ടൻമാരാർ ഇലഞ്ഞിമരച്ചുവട്ടിലെത്തിയപ്പോഴേക്കും മേളത്തിന് തുടക്കമിട്ട് കഴിഞ്ഞിരുന്നു. പ്രാമാണികത്വം ഏറ്റെടുത്ത ശേഷം ഇലഞ്ഞിത്തറയിലെ ഏക ഛത്രാധിപതിയായി പെരുവനം മാറിത്തീരുകയായിരുന്നു. നാദമൂർത്തിയായ വടക്കുനാഥിന് മുന്നിൽ ഒരു ജനതയുടെ സംഗീത പ്രണാമമായിരുന്നു പിന്നെ വടക്കുനാഥ മതിൽക്കെട്ടിനകത്ത് പാണ്ഡിമേളമായി കൊട്ടിക്കയറിയത്. പല്ലശന പത്മനാഭന്മാരാരുടെ കാലം മുതൽക്കേ തൃശ്ശൂർ പൂരത്തിൻ്റെ മേളത്തിനെത്തുകയും തുടർച്ചയായി 21-ാം തവണ പ്രാമാണികത്വം വഹിക്കുകയും ചെയ്യുന്ന പെരുവനം കുട്ടൻമാരാർ ഇലഞ്ഞിത്തറയിലെ നാദപ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയായി പിന്നെ അരങ്ങുവാണു. ചെണ്ടയിൽ വീഴുന്ന കോലുകളുടെ താളത്തിന് പ്രത്യാഭിവാദ്യമായി വായുവിൽ ഉയർന്ന് താളം പിടിക്കുന്ന 1000 കൈകൾക്കും അതീതമായ സംഗീതമെന്ന മഹാസിദ്ധിക്ക് മുന്നിൽ മനസ്സും ശരീരവും പണയം വെച്ചവരായിരുന്നു ഇവിടെ തടിച്ചുകൂടിയ ജനസഹസ്രങ്ങളെല്ലാം. പൂരത്തിൻ്റെ വാദ്യകലാപെരുമയെ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ഇലഞ്ഞിത്തറമേളത്തിൻ്റെ ആരവങ്ങളിൽ ഒരു ജനത ആറാട്ട് നടത്തുന്ന കാഴ്ച തന്നെ ഏറെ ചാരുത നിറഞ്ഞതായിരുന്നു. നാദതാള വിസ്മയങ്ങൾക്ക് മനസ്സുകൊടുത്തവരുടെ ആരവങ്ങളായിരുന്നു മേളത്തെ ത്രസിപ്പിക്കുന്ന അനുഭവമാക്കിയത്. പ്രശസ്ത സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി അടക്കമുള്ള ഒട്ടേറെ പ്രമുഖർ മേളം കൊട്ടിക്കലാശിച്ചതോടെ ഏവരും പെരുവനം കുട്ടൻമാരാർക്ക് അഭിനന്ദനവുമായി അരികിലെത്തി. പ്രശസ്ത സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി അടക്കമുള്ള ഒട്ടേറെ പ്രമുഖരും കുട്ടൻമാരാർക്ക് അഭിനന്ദനമർപ്പിക്കാനെത്തിയിരുന്നു. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV.